എല്ലാവർക്കും വിശ്വാസംസത് ആക്ച്വലി ഇന്ന് നമുക്കെല്ലാം സുപരിചിതമായ ഒരു കല, അതായത് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കല. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് അത് ആദ്യമായിട്ടാണ് ഞാനിത് ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതിൽ പാട്ടുണ്ട്, കഥയും ഉണ്ട്. നിങ്ങൾ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം കഥാപ്രസംഗം. ഓക്കെ, ആദ്യമായിട്ടാണ് ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ അമ്മ എന്ന കവിത എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ശിഷ്യനെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തെറ്റുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും, പക്ഷേ നിങ്ങൾ അതെല്ലാം മറന്ന് എൻ്റെ കുട്ടിയെ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ കൈമണിയുമായിട്ട് അവനെ സഹായിക്കാനായിട്ട് അവൻ്റെ സഹോദരൻ ഉണ്ട്, വജ്രാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇരുന്ന് ഇത് ആസ്വദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഏക്നാഥ്. ഞാൻ കൈരളി മലയാളം സ്കൂളിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ അമ്മ എന്ന കവിതയാണ് കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ കഥ ഒരു അമ്മയുടെ ത്യാഗത്തിൻ്റെയും സ്വന്തം കുട്ടിയോടുള്ള കരുതലിൻ്റെയും കഥയാണ്. ദാ അങ്ങോട്ട് നോക്കൂ, ഒരു മനോഹരമായ കോട്ട കാണുന്നുണ്ടോ? ആ കോട്ടയുടെ മുന്നിൽ കല്ലുകൾ കൊത്തി നിൽക്കുന്ന 9 കൽപ്പണിക്കാരെ കാണുന്നുണ്ടോ? അവരുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 9 പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തി പടുക്കുമാ കൈകൾക്ക് കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. എന്തൊരു ഐക്യമാണ് കൽപ്പണിക്കാർ തമ്മിൽ! അവരാ കോട്ടയും മനോഹരമായ കോവിലും എല്ലാം ഉണ്ടാക്കിയതാണ്. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമർപ്പും. ഭാര്യമാരെ ശ്രദ്ധിച്ചോ, അവർക്കും എന്തൊരൈക്യം! അവർ അപ്പോഴാണ് ആ കോട്ടയുടെ മുന്നിൽ അവർ ഒരു ഗോപുരം കെട്ടുവാനായി തീരുമാനിച്ചത്. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി. ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. പക്ഷേ ഒരു പ്രശ്നം, ചെത്തിയ കല്ലുകൾ ചാന്ത് തേച്ചു. ചെറു പടുക്കും പടുതയന്റെ ഇക്കുറി വല്ലായ്മയാർന്നു പോയി. ഭിത്തിയുറച്ചുന്നിലൊന്നു കൊണ്ടും എന്താണ് പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കെ കല്ലുകൾ മാറ്റിപ്പടുത്തു നോക്കി, കയ്യുകൾ മാറി പണിഞ്ഞു നോക്കി, ചാന്തുകൾ മാറ്റി കുഴച്ചു നോക്കി, ചാർത്തുകളൊക്കെയും മാറ്റി നോക്കി. തെറ്റിയതെന്നാണ് എവിടെയാവോ? ഭിത്തിയുറച്ചുന്നിലൊന്നു കൊണ്ടും എന്താണ് പോംവഴി എന്നൊരൊറ്റ ചിന്തയാവാരിൽ പുകഞ്ഞു നിൽക്കെ വെളിപാട് കൊണ്ടാരോ ചൊല്ലിയത്രേ അധികാരമുള്ളോരതയിച്ചു ചൊല്ലി.
അപ്പോഴാണ് ഒരു ഉപായവുമായി ആരും അവിടെ മുന്നിൽ എത്തിയത്. ഒൻപതുണ്ടല്ലോ വധുക്കൾ എന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണേൽ ഉറച്ചു നിൽക്കും ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. ഒരിടി തീ പോലെയാണ് ഈ വാക്കുകൾ അവർ കേട്ടത്. ഒൻപതുണ്ടല്ലോ പ്രിയ വധുക്കൾ അന്തിയെന്നോരവരൊന്ന് പോലെ ക്രൂരമാമി ബലിക്കായതിൽ നിന്ന് ആരെയുരുവളെ മാറ്റി നിർത്തും. അപ്പോഴാണ് മൂത്തയാൾ പറഞ്ഞത്, കൂട്ടത്തിലേറ്റവും മൂപ്പിഴുന്നു തെല്ലൊരു ചത്തോടപ്പോൾ പറഞ്ഞു പോയി ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നെത്തിടുന്നവളാരുമാട്ടെ അവളിയും ചേത്തി മതിൽ പടുക്കും അവളിപ്പണിക്കാർത്ത മാനം കാക്കും ഒൻപതു പേരവർ കൽപ്പണിക്കാർ ഒൻപതുമേയും ഒരു മനസ്സും എങ്കിലും ഒൻപതു പേരമപ്പോൾ സ്വന്തം വധൂമുഖം മാത്രമോർത്തു ശൂഭങ്ങൾ ശങ്കിച്ചു പോകയാലോ അറിയാതെ നെടുവീർപ്പു തിന്നു പോയി ഒത്തു പതിനെട്ടു കൈകൾ വീണ്ടും പെട്ടി പടുക്കും പണി തുടർന്നു തങ്ങളിൽ നോക്കാനുമായിടാതെ എങ്ങോ മെഴി നട്ട് നിന്നവാരും. ഉച്ചവേല തു കന്യുമായി ആരാണ് ഇന്ന് വരാൻ പോകുന്നത്? ആരുടെ ഭാര്യയാവും? ഉച്ചവേലക്കിളച്ച കന്യേ പച്ചിലത്തോറും പകർന്നതാരോ അക്കന്നി പാർന്നതൻ ചൂട് തട്ടി പച്ചത്തലപ്പുകളൊക്കെ വാടി കന്നിക്കലാവും തലയിലേന്തി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ട് മുണ്ടകപ്പാട് വരമ്പിലൂടെ മുന്നിലെഞ്ചൻ തെങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി വണ്ടിക്കിതച്ചു വരുന്നതാരോ മണ്ടിക്കിതച്ചു വരുന്നതാരോ മൂക്കിൻ്റെ തുമ്പത്തു തോന്നി നിന്നോ മുത്തുപ്പോൾ ഞാത്തുപ്പോൾ വീർപ്പ് തൊള്ളി മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. കന്യം കൊണ്ടുവന്ന് സ്വന്തം ഭാര്യയെ കണ്ടപ്പോൾ മൂത്തയാളുടെ മനസ്സിലൊരു നടുക്കമുണ്ടായി. ഒൻപതു പേരവർ കൽപ്പണിക്കാർ ഒൻപതുമേയും ഒരു മനസ്സും എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിലോരു വെള്ളിടി മുഴങ്ങി സ്വന്തം തോളിൽ കിടത്തി തൻ്റെ ഒൻപതു കൽപ്പണിക്കാർക്ക് വിളമ്പി വച്ചു ആ അമ്മ. കോട്ടിയ പ്ലാവില മുന്നിൽ വച്ചു ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു ഒറ്റ തൊടുക്കറി കൂടി വച്ചു ഒൻപതു പേർക്കും വിളമ്പി വച്ചു ഒൻപതു പേരവർ കൽപ്പണിക്കാർ ഒൻപതുമേയും ഒരു മനസ്സും കുഞ്ഞിനെ തോളിൽ കിടത്തി തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനടുത്തിരിക്കെ ഈ കന്യയോട്ടുടു കത്തയാണെന്ന് ഓർക്കുവാനാസദിക്കായതില്ല. ആ അമ്മ ആ ഒൻപത് കൽപ്പണിക്കാർക്ക് വിളമ്പിക്കൊണ്ട് ആ സതി ഈ കന്യ അവളുടെ അവസാനത്തേതാണ് എന്ന് അറിയണ്ടായിരുന്നില്ല. ഓർക്കാപുരത്താനശനിപാദം ആർക്കറിയാമെന്നതെന്നൂർത്തം കാര്യങ്ങളെല്ലാം അറിഞ്ഞ മാറി
കെട്ടിമറക്കലി പാതി നിജും കെട്ടിമറക്കല് എന്റെ കയ്യും എന്റെ പൊന്നോമൻ കൊഞ്ഞു വിഷമ കരയുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുപോരും ഇകൈകൾ കൊണ്ട് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയെ ഇടാൻ അനുവദിക്കണേ ഭിത്തിയുറക്കാനി പെണ്ണിനിയും ചിത്തിയ കല്ലിനടുച്ചു നിർത്തി കിട്ടിപ്പടുക്കു മുൻപി നിൽക്കുന്നുണ്ട് ഒറ്റയുടാഗ്രഹം കേട്ടുകൊള്ളെൻ കെട്ടി മറക്കല്ലെ പാതി നെഞ്ചം കെട്ടി മറക്കല്ലെ എൻ്റെ കയ്യും എൻ്റെ പൊന്നോമന കേടുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ ഈ കയ്യാർ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ എന്റെ കഥ എല്ലാ ഈ കാറ്റ് നിങ്ങൾക്ക് ഇനിയുമായി പാടിത്തരും ഒൻപതു പേരവർ കൽപ്പണിക്കാർ ഓ ഒൻപതു പേരും ഒരു മനസ്സും ഏതു കാറ്റും എൻ പാട്ട് പാടുന്നു ഏതു മണ്ണിലും ഞാൻ മടക്കുന്നു മണ്ണളന്ന് തിരിച്ചു പോ മന്നരാമതിച്ചവർക്കായി ഒൻപതു കൽപ്പണി കാർപ്പടുത്ത വന്തിയന്നോര കോട്ടതൻ മുന്നിൽ എന്നു കണ്ടിടേണം പെണ്ണിൽ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം പ്രിയപ്പെട്ടവരെ ഈ കഥ ഒരു അമ്മയുടെ ത്യാഗത്തിൻ്റെയും കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെയും പ്രതീകമായി ആ ശില്പം ആ കോട്ടയുടെ മുന്നിൽ ഇന്നും നിൽക്കുന്നുണ്ട് ഈ കഥ ഞാൻ എല്ലാ അമ്മമാർക്കും സമർപ്പിക്കുന്നു ഒൻപതു കൽപ്പണി കാർപ്പടുത്ത വന്തിയന്നോര കോട്ടതൻ മുന്നിൽ എന്നു കണ്ടേണ പെണ്ണിൽ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലുന്ന രാവലം കയ്യും ഞെട്ടി നിന്ന പാൽത്തുള്ളികളോരും മട്ടിലുള്ള രാനഗ്മമാരും ഒൻപതു കൽപ്പണി കാർപ്പടുത്ത വന്തിയന്നോര കോട്ടതൻ മുന്നിൽ എൻ്റെ കണ്ടുണർന്നെൻ്റെയുള്ളിൽ പൈതൽ അമ്മ അമ്മ എന്നാത്തു നിൽക്കുന്നു കണ്ടുണർന്ന്